ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ നമ്മളെ വെഡ്ഡിംഗ് ഷോപ്പിങ്ങിൻ്റെ ശേഷം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ നിക്കാഹ് വ്ളോഗായിട്ടാണ്. എൻ്റെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ പേരക്കുട്ടികളിലെ ജനറേഷനിൽ ആദ്യത്തെ ആൺകുട്ടീൻ്റെ കല്യാണമാണ്. നമ്മളെല്ലാവരും കാത്തിരുന്നൊരു കല്യാണം കൂടിയാണ് ഇത്. നമ്മളെല്ലാവരും വളരെയധികം പ്ലാൻ ചെയ്ത് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പ്ലാൻ ആക്കിയിട്ടുണ്ടായ ഒരു കല്യാണമാണ്. അതുമാത്രമല്ല, ഈ കൊറോണ കാരണം ഒരുപാട് റെസ്ട്രിക്ഷൻസും ഉണ്ടായിരുന്നു. വളരെയധികം ലിമിറ്റിൽ വെച്ചിട്ടാണ് നമ്മൾ പരിപാടിയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം 29th October ഫൈജാസിൻ്റെ നിക്കാഹ്. അസറിൻ്റെ ശേഷം അങ്ങനെ നിക്കാഹിന് ഇറങ്ങുന്നതിൻ്റെ മുന്നേ അവനെ മാറ്റിക്കുന്ന ചടങ്ങാണ്. അവൻ്റെ രണ്ട് അളിയന്മാരും കൂടി അവന് ഡ്രസ്സ് കൊടുക്കുകയാണ്. അങ്ങനെ എന്തൊക്കെയോ കസ്റ്റംസൊക്കെ ഉണ്ട് അത്രേ. നമ്മുടെ മെയിൻ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാനിങ്ങനെ ചെറിയ ചെറിയ ഷോർട്സ് എടുക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോസ് ഒന്നും ഞാൻ വ്ളോഗിനായിട്ട് എടുത്തതല്ല. കല്യാണത്തിരക്കിൻ്റെ ഇടയിൽ എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചതായിരുന്നു വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാത്ത കാരണം ഇനി വ്ളോഗ് ചെയ്യണ്ട എന്നുള്ളത്. പക്ഷേ ഈ വീഡിയോസൊക്കെ ഞാൻ നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ, അതായത് കല്യാണത്തിന് എത്തിപ്പെടാൻ പറ്റാത്തവർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പിലിടാൻ വേണ്ടി എടുത്ത വീഡിയോസാണ്. അതുമല്ല, കല്യാണത്തിരക്കിൻ്റെ ഇടയിൽ എല്ലാവരും ഒരേപോലെ ബിസിയാണ്. അപ്പോൾ എനിക്ക് വ്ളോഗ് എടുത്ത് താന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫോണ് കൊടുക്കാൻ എൻ്റെ കയ്യിൽ ആരും ഇല്ല താനും. അപ്പോൾ എനിക്കും തന്നെ വീഡിയോ പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചതായിരുന്നു വ്ളോഗ് ചെയ്യേണ്ടെന്നുള്ളത്. പക്ഷെ ഇപ്പോൾ വിചാരിക്കുക, വെഡ്ഡിംഗ് വീഡിയോ വരെ എടുത്തിട്ട് കല്യാണ വ്ളോഗ് ചെയ്തിട്ടില്ലെങ്കിൽ ശരിയാവില്ലല്ലോ എന്ന്. അപ്പോൾ കയ്യിലുള്ള ഫോട്ടോസും വീഡിയോസും വെച്ചിട്ട് ഞാൻ വ്ളോഗ് ചെയ്യാണ്. അപ്പോൾ എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇതൊന്നുമില്ലെങ്കിലും കുറച്ച് കാലങ്ങൾ കഴിഞ്ഞിട്ട് ഞങ്ങൾക്കെങ്കിലും യൂട്യൂബിൽ ഇരുന്നൊന്ന് കാണാലോ ഈ മെമ്മറീസും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ അത് ആസനസ്കാരത്തിൻ്റെ ശേഷം ഫൈജാസ് ഇറങ്ങുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ദ്വാരിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതെൻ്റെ ഉപ്പാൻ്റെ ഉമ്മയാണ്, അത് ഫൈജാസിൻ്റെ ഉമ്മയാണ്, എൻ്റെ ഉപ്പാൻ്റെ പെങ്ങളാണ്. അങ്ങനെ അവൻ എല്ലാവരോടും സമ്മതം ചോദിച്ചിട്ട് അവൻ ഇറങ്ങാനുള്ള പുറപ്പാടിലാണ്. നിക്കാഹിൻ്റെ അന്നത്തെ ഞങ്ങളുടെ ഡ്രസ് കോഡ് വൈറ്റ് ആയിരുന്നു. പൊതുവേ എല്ലാ സ്ഥലത്തും വൈറ്റ് ആണല്ലോ. അപ്പോൾ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും വൈറ്റ് ഡ്രസ്സിലായിരുന്നു. അവൻ ഇറങ്ങുന്ന സമയത്ത് ഒരു തിരക്കായിരുന്നു. അധികം ഫോട്ടോസും കാര്യങ്ങളൊന്നും ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവൻ നിക്കാഹ് കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷമാണ് എല്ലാവരും ഫാമിലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. നിക്കാഹ് വന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ ചായയും പലഹാരങ്ങളൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ വ്ളോഗ് എടുക്കാനല്ലാത്തത് കൊണ്ട് അതിൻ്റെ ഫോട്ടോസ് പോലും ഞാൻ എടുത്തിട്ടില്ല. കല്യാണപ്പെണ്ണിൻ്റെ അവിടെ പള്ളിയിൽ വെച്ചിട്ടായിരുന്നു നിക്കാഹ്. അപ്പോൾ എല്ലാവരും ഡയറക്റ്റ് പള്ളിയിലേക്ക് പോവാ ചെയ്തത്. നമ്മളവിടെ അന്ന് നിക്കാഹ് മാത്രമായിരുന്നു ഫംഗ്ഷൻ, വേറൊരു ഫംഗ്ഷനും ഉണ്ടായിരുന്നില്ല. നിക്കാഹ് കഴിഞ്ഞതോടുകൂടി പരിപാടി കഴിഞ്ഞു. പക്ഷെ കല്യാണപ്പെണ്ണിൻ്റെ അവിടെ പരിപാടി അന്നായിരുന്നു. അതായത് അവളവിടെ കല്യാണപ്പെണ്ണായിട്ട് ഒരുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. നാട്ടുകാർക്കും നെയ്ബേഴ്സിനും കാര്യങ്ങൾക്കൊക്കെ ഫംഗ്ഷൻ അന്നായിരുന്നു. ഈ കോവിഡ് കാരണം എല്ലാവരും പരിപാടി ഒരുപാട് ഡിവൈഡ് ചെയ്തിട്ടാണല്ലോ ചെയ്യുന്നത്. അതേപോലെ തന്നെ അവിടെ തലേ ദിവസം നെയ്ബേഴ്സിനും നെക്സ്റ്റ് ഡേ ആയിരുന്നു ഞങ്ങൾക്കുള്ള പരിപാടി. അതായത് കൂട്ടിക്കൊണ്ടുവരുന്ന ദിവസം, അതാണ് 30th നടന്നത്. അങ്ങനെ അൽഹംദുലില്ലാ റാഹത്തായി ഖയറായിട്ട് നിക്കാഹ് കഴിഞ്ഞു. എല്ലാവരും തിരിച്ചെത്തി. കല്യാണത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും മൈലാഞ്ചി തന്നിട്ടുണ്ടായിരുന്നത് ഹെന്നോഗ്രഫി ബൈ അസ്നൂർ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിലുള്ള അസ്നയാണ്. ഇൻസ്റ്റാഗ്രാം വഴി കോൺടാക്ട് ചെയ്തിട്ടാണ് അസ്നനെ നമ്മൾ ബുക്ക് ചെയ്യുന്നത്. അങ്ങനെ മൈലാഞ്ചി ഇട്ട ദിവസം രാത്രി നമ്മൾ വീട്ടിലൊരു മൗലൂദ് കഴിപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാം ഖയറായി റാഹത്തായിട്ട് നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാണ് ബാക്കി നിക്കാഹിൻ്റെ ഫോട്ടോസ്. നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ പെണ്ണ് നമ്മളതായല്ലോ. അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് വെയിറ്റ് ചെയ്യാണ്ട് നമ്മൾ നിക്കാഹിൻ്റെ അന്ന് രാത്രി തന്നെ പെണ്ണിനെ കാണാൻ വേണ്ടി പോയി. ദാ അപ്പം എടുത്ത ഫോട്ടോസാണ് ഈ കാണുന്നത്. അവളവിടെ കല്യാണം ആയതുകൊണ്ട് അവളവിടെ ബ്രൈഡായിട്ട് ഒരുങ്ങി നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ പോയത്. അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രം ഒരു വണ്ടിയിൽ പോയതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വ്ളോഗ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിംഗ് മീ ആസ് ഓൾവേസ്. സീ യു സൂൺ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ ആൻഡ് ബൈ.